അതിനോട് എക്സൈറ്റഡ് ആണ്. ഈ ഒരു സ്പോട്ടിലാണ് നമ്മൾ ക്യാമ്പ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമുക്ക് ആ ഒരു സൈഡ് റെയിൽ ഇല്ല, നമ്മൾ ശ്രദ്ധിച്ചു പോകണം. ഓ, കുഞ്ഞു വഴിയാണ്. അപ്പൊ അതിലാണ് എല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഇപ്പൊ വരണമെന്ന് ഭയങ്കര ആഗ്രഹം. നടന്നില്ലേ ഇപ്പൊ? നമ്മുടെ പരിപാടി കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഓണം ക്യാമ്പിന്റെ കാര്യം ഇവിടെ യുകെയില്. അപ്പം അത് ഞങ്ങളും പോകുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടല്ലോ. നീ എക്സൈറ്റഡ് ആണോ മറ്റേ നമ്മുടെ ക്യാമ്പിങ്ങിന് പോകാനായിട്ട്? എക്സൈറ്റഡ് ആണ്. നമുക്ക് അറിയില്ലാത്ത കുറെ സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നു. നമ്മൾ ആദ്യ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്. നമ്മൾ ഇതുവരെ ക്യാമ്പിങ്ങിലൊന്നും അങ്ങനെ പോയിട്ടും ഇല്ല. എങ്ങനെ ഉണ്ടാവും അറിയാൻ ആഗ്രഹമുണ്ട്. അതെ, നമ്മളപ്പം സ്ട്രേഞ്ചേഴ്സിന്റെ ഒപ്പമാണ് ഈ ഒരു ട്രിപ്പ് പോകുന്നത്. നമുക്ക് ഒട്ടും അറിയാമല്ലാത്ത ആൾക്കാരുണ്ട്. ഞാൻ കാണിച്ചുതരാം, നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ഒട്ടും അറിയാമല്ലാത്ത ആൾക്കാരുടെ ഒപ്പം നമ്മള് ഒരു ഓണം സെലിബ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ട്രിപ്പ് പോവുക, അതൊക്കെ ഭയങ്കര എക്സൈറ്റഡ് അല്ലേ? അപ്പൊ അതെ, നമ്മടൊപ്പം ചേട്ടനും ചേച്ചിയും ഉണ്ട്. അപ്പൊ ഞങ്ങള് നാലുപേരും കൂടെയാണ് ഞങ്ങള് പോകുന്നത്. പിന്നെ അവിടെ ചെല്ലുമ്പോ നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ കാണാം. ഒരുപാട് പേര് വന്നിട്ടുണ്ട്, 10-20 പേരോളം നമ്മളൊരു ഗ്രൂപ്പാണ്. നമ്മൾ ടെന്റ് അടിച്ച് സ്റ്റേ ചെയ്ത് നാളെയാണ് നമ്മുടെ ഓണം ആഘോഷം ഒക്കെ. അപ്പൊ ഇന്ന് കുറെ സൈറ്റ് സീയിങ് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. സെറ്റല്ലേ? സെറ്റല്ലേ? എന്നാ പോവാം. അപ്പൊ നമ്മളാണെങ്കിലും നമ്മുടെ വണ്ടി ദേ അവിടെ പാർക്ക് ചെയ്ത് നമ്മളതേ ഒരു ലൊക്കേഷനിലേക്ക് എത്തി. ലിഡ് ഗോർജ് എന്നാണ് സ്ഥലത്തിന്റെ പേര് എന്ന് പറഞ്ഞത്. ഡാനിഷ് ബ്രോ നമ്മുടെ പീക്ക് എസ്കേപ്പിന്റെ മെയിൻ ആളാണ്. ഇത് രാജീവ് എന്ന് പറയുന്നത് സൺഡേ സ്റ്റേറ്റ്. അപ്പം ഇവരാണ് നമ്മുടെ ആ ഒരു ടൂർ ഓർഗനൈസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നമ്മുടെ പ്ലാൻ എന്താ നമ്മുടെ ശരിക്കും? ഫസ്റ്റ് ലിഡ് ഗോർജ് ഡെസ്റ്റിനേഷൻ. ആഫ്റ്റർ ദിസ് നമ്മൾ ഇങ്ങോട്ടാണ് ക്യാമ്പ് സൈറ്റിലേക്ക് നേരെ പോകുന്നത്. അവിടെ സെറ്റിൽ ആവുന്നു, ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ് ടൂ സ്പോർട്സും കൂടി ഉണ്ട്. ഇവിടെ നമ്മുടെ ഗ്രൂപ്പ് ആൾക്കാരെല്ലാരും വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവിടെ ചെന്നിട്ടാണ് ബാക്കി കാര്യങ്ങളെല്ലാം. നമുക്ക് അറിയാമല്ലാത്ത ആൾക്കാരോടൊപ്പം ട്രാവൽ അടിപൊളിയല്ലേ? നമുക്ക് അതും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഇതിന്റെ അകത്താണ് നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അവർ ഓൾറെഡി ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കും. 12 pounds ആണ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ വന്നത്. റൈറ്റ്, നമ്മുടെ ടീമാണ് ആ ഒരു ഗ്യാങ്ങിലുള്ള ടീമുണ്ട്. കുറച്ച് പേര് 12 pounds കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിരിക്കുക. അപ്പൊ നമുക്ക് ഒരുപാട് പേരോടൊപ്പമാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. എന്തുണ്ടെങ്കിലും നിങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് പറയാം. നമ്മൾ പിന്നെ ഇപ്പൊ പോകുന്ന ഒരു ക്യാമ്പിംഗ് സൈറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും റിമോട്ട് ആയിട്ടുള്ള ഏരിയയാണ്. അത് പക്ക ക്യാമ്പിംഗ് ആണ്. ഫസ്റ്റ് പെലവ് ഫോറസ്റ്റ് എന്ന് ഫോറസ്റ്റ് വരുന്നുണ്ട്. അവിടെ പോയി സെക്കൻഡ് സൺസെറ്റ് ടൈമിൽ നമ്മൾ സൺസെറ്റ് പോയിന്റ് ഉണ്ട്. അവിടെ പോയിട്ട് തിരിച്ച് റിട്ടേൺ ക്യാമ്പ് സൈറ്റിലേക്ക് വരുന്നു. ഈവനിങ് എന്താണ് ക്യാമ്പ് ഫെയറും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് അടിച്ചുപൊളി കൂടുന്നു. ബൈ ടുമോറോ എൻഡ് നിങ്ങൾ ഒരു ഫാമിലി ആയിട്ട് ഉണ്ടാവുക. ഫസ്റ്റ് ഡേ നമ്മളെ തുടങ്ങാൻ പോവല്ലേ? എക്സൈറ്റഡ് അല്ലേ എല്ലാവരും? അപ്പൊ നമ്മള് ഫസ്റ്റ് നമ്മുടെ സൈറ്റ് എന്ന് പറഞ്ഞാൽ ലിഡ് ഗോർജ് ആണ്. ഇവിടെ നമുക്ക് കാണാനുള്ളത് വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഗുണക്കേവ് പോലത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര രസമാട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആ ഗേറ്റും കാര്യങ്ങളെല്ലാം. ഇവിടെ നിന്നാണ് നമ്മുടെ ആ ഒരു ജേർണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡെവിൾസ് കോൾഡ്രോൺ ട്രെയിൽ എന്ന് പറഞ്ഞിട്ട് കണ്ടല്ലേ. ഇതേപോലെ നമുക്ക് വഴികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് സെറ്റ് ചെയ്തിട്ടേക്ക് പോവാം. ഇവിടെ ഇതൊന്നും ഒരു മലയാണ്, ആ മലയുടെ അടിയിലേക്കാണ് നമ്മളീ പോകാൻ പോകുന്നത്. ഇതേപോലെ ഫുള്ള് റെയിലും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ച് സ്റ്റെപ്പൊക്കെ ഇട്ട് ഭയങ്കര വ്യൂ ആട്ടോ, ഭയങ്കര രസമാണ്. ഫുള്ള് കാടും പരിപാടിയൊക്കെ ആയിട്ട് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ശരിക്കും നേച്ചറായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ്. ഇതേപോലെ ഗ്രൂപ്പായിട്ടൊക്കെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും അറിയാമല്ലാത്ത ആൾക്കാരാണ്. പക്ഷേ നമ്മൾ വന്ന് കമ്പനിയായി, അതാണ് ആ ഒരു ടൂറിൻ്റെ പവർ എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ നടന്ന് നടന്ന് നീ അടികി വഴി എത്തിയിട്ടുണ്ട്. തെന്നുന്നുണ്ട്, അത് കാണിച്ചാ. അപ്പം നല്ല രീതിയിൽ തെന്നലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സൂര്യനുണ്ടെന്ന് പറഞ്ഞാൽ നേരത്തെ മഴയൊക്കെ പെയ്ത കാരണം മൊത്തത്തിൽ നനഞ്ഞും കാര്യങ്ങളൊക്കെ കിടക്കാം. താഴത്തായിട്ട് ഒരു വെള്ളം ഒഴുകി പോകുന്ന ഒരു തോടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു അടിപൊളി പാലമുണ്ട്. ഇഷ്ടംപോലെ അടിപൊളി ഫോട്ടോസ് ഒക്കെ നമുക്ക് ഇവിടെ വന്നാലും എടുക്കാൻ പറ്റുന്ന അത് രക്ഷയില്ല കേട്ടോ. അടിപൊളി വ്യൂ. ഓ, ചെറിയൊരു ഡാൻസ് സ്റ്റെപ്പിട്ടതാണ്. നമ്മളാ ഒരു തോടിന്റെ സൈഡിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. ഇനി നമ്മൾ ഇവിടെ താഴെ വരെ വന്ന് ഇനി മേളിലേക്ക് നമ്മൾ സ്റ്റെപ്പ് കയറി കയറി മല കയറി പോകണം. എന്നാലാണ് നമുക്ക് ആ ഒരു വെള്ളച്ചാട്ടവും കാര്യങ്ങളുടെ ഏരിയയിലേക്കൊക്കെ എവന്റെ ഒരു സോഴ്സ് ഉണ്ടല്ലോ, ആ സോഴ്സിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ആദ്യമായിട്ട് ഒരു വൈ സ്ഥലത്തേക്ക് നമ്മൾ ഇതിന് മുന്നേ വന്നിട്ടുള്ളതുകൊണ്ട് എന്താണ് അറിയാനുള്ളോ. എന്ത് ക്ലിയർ വാട്ടറാണെന്ന് എനിക്ക് അടിപൊളി. നമുക്ക് ആ താഴത്തൊക്കെ മീനൊക്കെ ഉണ്ടായാൽ നമുക്ക് കാണാമായിരുന്നു അല്ലേ. നോക്കി താഴത്തെ കല്ലൊക്കെ നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും താഴത്ത്.
നിങ്ങൾ വരമാണല്ലോ ഇവിടെ ശരിക്കും സൂക്ഷിക്കണം, എന്നാൽ നല്ല രീതിയിൽ തെന്നലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും പാറയാ, അപ്പൊ വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ തെന്നി തെന്നി കിടക്കുക. ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ നമ്മൾ താഴെ കിടക്കുക ഉറപ്പായിട്ടും. അവിടെ നിന്ന് കയറി വരാൻ മതി. ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വഴികളാണ്, നമ്മൾ ഈ ഒരു വഴി കൂടെയൊക്കെയാണ് നമുക്ക് കയറി പോകണ്ടെ. അടിപൊളിയല്ലേ? അയ്യോ, ശരിക്കുണ്ടല്ലോ, മഴയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ വേറൊരു ഫീലായിരിക്കും. പക്ഷേ നമ്മൾ വരുമ്പം പ്രത്യേകം ആ ഒരു സൂര്യനുള്ള സമയം തന്നെ നോക്കി വരണം, എന്നാലേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇവിടെ. പക്ഷേ മഴയത്ത് വരുമ്പോൾ വേറൊരു ഫീലായിരിക്കും. അതാണ് കണ്ടല്ലേ, ഒരു കുഞ്ഞു ഇടവഴി കൂടെയാണ് നമ്മൾ കയറി പോകുന്നത്. അടിപൊളി കേട്ടോ, നമ്മൾ ശരിക്കും എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തലയൊക്കെ പൊക്കിയൊക്കെ നോക്കുന്നുണ്ട് ആ സൈഡിൽ കൂടെ. അടിപൊളി സ്ഥലം, ഒരു രക്ഷയില്ല കേട്ടോ. വാവ്, ഇവിടുന്നുള്ള താഴത്ത് നോക്കി നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം നമുക്ക് താഴത്ത് വരെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ എല്ലാവരും ഇങ്ങനെ കാഴ്ചകൾ കണ്ടിങ്ങനെ ക്യൂല് നിൽക്കുക, പോകുന്നില്ല, നയിക്കുന്നില്ല ക്യൂ. അതെ, ഒരു ഭയങ്കര വൈബാട്ടോ, ഫുള്ള് ഒരു പച്ചപ്പിന്റെ നടുക്ക് നമ്മൾ വന്ന് നിൽക്കുന്ന ഒരു ഫീല്. ഒരു കുഞ്ഞു വഴിയാണ്, അപ്പൊ അതിലാണ് എല്ലാവരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. താഴത്തത് ഈ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ കമ്പികളും കാര്യങ്ങളൊക്കെ ആയിട്ട് സൈഡില് പ്രൊട്ടക്ഷൻ വേണ്ടിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കയറി കയറിയൊന്നും പോകാൻ പറ്റത്തില്ല, ആൾക്കാർ പോകുന്നതിനനുസരിച്ച് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഓ, ഇവിടെ വെള്ളച്ചാട്ടം, ഇത് ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, നടന്നില്ലേ ഇപ്പൊ. പിന്നെ നമ്മൾ പോകുന്ന സ്ഥലം അടിപൊളി ആട്ടോ, നോക്കിയേ ഫ്രണ്ടിലേക്ക് നോക്ക്. ഓ, ഇത് സീനാട്ടോ. ഇത് ഇവിടെ നമുക്ക് ആ ഒരു സൈഡ് റെയിൽ ഇല്ല, നമ്മൾ ശ്രദ്ധിച്ചു പോകണം, കാരണം നല്ല തെന്നലുണ്ട് ഇവിടെ. നമ്മൾ സൂക്ഷിച്ചു പോയില്ലേക്കാ ഉണ്ടല്ലോ, പിടിച്ചു പിടിച്ചിട്ടൊക്കെ ഇറങ്ങണം കേട്ടോ. ഷൂ ആയിട്ടൊക്കെ വരുമ്പോ നല്ല ഷൂസ് ഒക്കെ ഇട്ട് വരിക നിങ്ങള്. ഇവിടം വരെയാണ് നമുക്ക് ആ ഒരു എൻഡ് ഉള്ളത്. ഇവിടെ വന്നിട്ട് നമുക്ക് കണ്ട് തിരിച്ച് മേളിലേക്ക് പോവാൻ പറ്റുന്ന കണ്ടല്ലേ, ആ ഒരു ഗുണാക്കേവ് പോലത്തെ നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. ശരിക്കും ഒരു ഗുണാക്കേവ്, ഒരു മിനി ഗുണാക്കേവ് പോലെ ഉണ്ട്. അടി കൂടെ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. ഇതിന്റെ അറ്റത്ത് വരുമ്പോ നമുക്ക് ഒരു വെള്ളച്ചാട്ടം, ഒരു മിനി വെള്ളച്ചാട്ടം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കണ്ടല്ലേ, ഒരു കുളം പോലെ വന്നിട്ട് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. നല്ല പ്രഷറുള്ള ആട്ടോ വെള്ളം വരുന്നത്. വെള്ളിക്ക് നോക്കിയേ, പുറത്ത് ഭയങ്കര വെയിലൊക്കെ കണ്ടിട്ട് ഇപ്പൊ ഇങ്ങനത്തെ ഒരു സ്ഥലം. അയ്യോ, എന്താ സൂപ്പർ സൂപ്പർ. ഈ ഗ്രൂപ്പ് എങ്ങനെയുണ്ട്? വൈബാണ്. നമുക്ക് ഒന്നര മണിക്കൂർ നടന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് ഈ ഒരു അറ്റത്ത് എത്തുമ്പോൾ നമുക്ക് ഒരു വലിയൊരു ബ്രിഡ്ജ് കാണാൻ പറ്റും. പൊക്കത്തായിട്ട് ഭയങ്കര ഹൈറ്റിലാട്ടോ ഈ ഒരു ബ്രിഡ്ജ് നിൽക്കുന്നത്. ഇതേപോലെ നമുക്ക് ഈ ഒരു സൈഡിൽ കൂടെയൊക്കെ നടന്ന് നേരെ പോകാൻ പറ്റും. കമ്പികളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പാത്തുവേ സെറ്റ് ചെയ്തിട്ടേക്ക് വെള്ളത്തിൻ്റെ ഒച്ചയൊക്കെ കേട്ട് ഭയങ്കര നേച്ചർ വൈബിൾ നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലമാണ്. ഇതേപോലെ നമ്മൾ സൈഡൊക്കെ കൊടുത്ത് നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ വേണം നമ്മളിവിടെ പോകാനായിട്ട്. നമ്മൾ നേരെ വേ ഔട്ടിലേക്ക് പോവാണ്. ഇവിടെ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ നമ്മുടെ ക്യാമ്പ് സൈറ്റിലേക്ക് പോകാൻ പോവാ. അനുവാണ് ഇപ്പോഴത്തെ ഗൈഡ്, കാരണം ഞങ്ങൾ ഏറ്റവും പുറകിലായിരുന്നു, തിരിഞ്ഞു വന്നപ്പോൾ ഞങ്ങളെ ഫ്രണ്ടില്. അങ്ങനെ നമ്മൾ മല ഇറങ്ങി താഴ്ത്തു പോയി, കാഴ്ചകളെല്ലാം കണ്ട് ഇപ്പം നേരെ മലയുടെ പൊക്കത്തു തന്നെ നമ്മളെത്തി. നോക്കിയേ, ഇവിടെ നിന്ന് താഴത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വെള്ളച്ചാട്ടവും ആ ഫോറസ്റ്റിൻ്റെ ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. യു കെയിലുള്ളവരാണെങ്കിൽ എന്തായാലും നിങ്ങൾ വെക്കേഷൻ വരുമ്പോൾ ഈ ഒരു സ്ഥലം കൺസിഡർ ചെയ്യുക, അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ എക്സിറ്റ് പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ നമ്മൾ വരുമ്പോൾ തന്നെ ഒരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ പറ്റും. അവിടെയാണ് നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളാണെങ്കിൽ നമ്മുടെ ക്യാമ്പ് സൈറ്റിൽ എത്തിയത്. നമ്മൾ വണ്ടികളെല്ലാം ഇതേ സൈഡിൽ ഒതുക്കി എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ളിലാണ് നമ്മൾ ക്യാമ്പും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത്. വേറെ ആരെ ശല്യമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ഇതൊരു പ്രൈവറ്റ് ലാൻഡ് ആണ്, കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ടുണ്ട്. ഈ ഒരു സ്പോട്ടിലാണ് നമ്മൾ ക്യാമ്പ് ചെയ്യാൻ പോകുന്നത്. ഈ തോടിനടുത്തായിട്ട് എന്ത് രസമായിരിക്കും രാത്രിയുള്ള ഈ കിടന്നുറങ്ങുമ്പം ഇതിന്റെ കൊച്ചയൊക്കെ ഇട്ടിട്ട് രസമായിരിക്കും. ഇവിടെ ക്യാമ്പിംഗ് ഫയർ ഒക്കെ ഇടുന്നതിന്റെ ആ ഒരു പ്ലോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. എല്ലാവരും ആ ഒരു സൈറ്റൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പം എല്ലായിടത്തും ഓടി നടന്നത് എന്റെ മേളിലേക്കൊക്കെ മലയൊക്കെയാണ്, കാട് മലയൊക്കെയാണ്. അതിന്റെ ഇടയ്ക്ക് കൂടെ നമുക്ക് കയറി നടക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ ഇന്നത്തെ ക്യാമ്പിംഗ് ഇവിടം വരെ വന്ന് നിൽക്കാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഒരു ദിവസം? അടിപൊളിയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? ഓസം. അടിപൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു, പൊളിച്ചില്ലേ? അടിപൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു, സെറ്റ്. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ കാണപ്പോ, അതുവരേക്കും.